ഗുഡ് മോർണിംഗ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പെൻഡിങ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ആൻഡ് മൺഡേ. അതിലും മൺഡേയും സാറ്റർഡേയും മാക്സിമം ഇന്ന് തീർക്കാൻ നോക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ കറണ്ട് അഫയേഴ്സ് പൊതുവെ നമുക്ക് ആവശ്യമുള്ളത് കുറവാണ്. ത്രോട്ടിൻ്റെ വലിയ പ്രോബ്ലം ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ഉള്ളതാണ്, മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്കായി കാണാം, അപ്പോൾ അത് ക്ഷമിക്കുക. ഇന്നത്തെ ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് നോക്കുമ്പോൾ കേരളം ഫേസ് ചെയ്യുന്ന ഫ്ലഡ് ഫ്യൂറി, അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ ആ ഒരു ഭീകരത, അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും എല്ലാ ന്യൂസ് പേപ്പറിലെയും മെയിൻ ന്യൂസ്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ. സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിലെ ഈ ഫ്ലഡ് ബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് 100 crores ഡിക്ലെയർ ചെയ്തു. 100 crores ഒന്നും പോരാ, അതിൻ്റെ പല മടങ്ങ് നമുക്ക് വേണ്ടി വരും. ഇനിഷ്യൽ സഹായമായിട്ട് 100 crores ആണ് കേരള സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിലെ ഹോം മിനിസ്റ്ററായ രാജ്നാഥ് സിംഗ് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയോടുകൂടിയാണ് ഇന്നത്തെ ഹിന്ദു വന്നിരിക്കുന്നത്. പിന്നെ പ്രോ ഖാലിസ്ഥാൻ ആയിട്ടുള്ള ചില റാലികൾ ബ്രിട്ടനിൽ സംഘടിപ്പിക്കപ്പെടുന്നു. പ്രോ ഖാലിസ്ഥാൻ എന്ന് പറയുമ്പോൾ, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സിഖുകാർക്ക് ഒരു സെപ്പറേറ്റ് കൺട്രി, ഖാലിസ്ഥാൻ എന്നുള്ള പേരിൽ. സിഖുകാർ ഇന്ത്യയിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, പഞ്ചാബ് ആണ് അവരുടെ സ്റ്റേറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ആ പഞ്ചാബ് സ്റ്റേറ്റിനെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബൈ 2020 ഇന്ത്യയിലെ റഫറൻഡം പഞ്ചാബിൽ നടത്തിയിട്ട് പഞ്ചാബിനെ ഒരു സെപ്പറേറ്റ് കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളുടെ ആവശ്യം. അതിൻ്റെ പേരിൽ യു കെയിൽ ഇന്നലെ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ സിമ്പതൈസേഴ്സ് റാലികൾ നടത്തി. അപ്പോൾ ഈ ബ്രിട്ടൻ്റെ മണ്ണിൽ ഇന്ത്യക്ക് അഗെയിൻസ്റ്റായിട്ട്, ഇന്ത്യയുടെ സോവറിനിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യക്ക് അഗെയിൻസ്റ്റായിട്ടുള്ള മാർച്ച് ഒക്കെ നടക്കുമ്പോൾ ബ്രിട്ടൻ ഗവൺമെൻറ് അതിനെ അലോ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ഇന്ത്യ ഗവൺമെൻറ് പ്രഷർ ചെയ്ത് ബ്രിട്ടനെ കൊണ്ട് ഇത്തരം നടപടികൾ ബാൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഫെയിലുവറുമാണ്. എന്തായാലും അത് ഇന്ത്യക്ക് നല്ലൊരു വാർത്തയല്ല. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തെരേസ മെയ് ആണ്, തെരേസ മെയ്. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ നോവലിസ്റ്റുകളിൽ ഒരാൾ, 20th century ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്ന വി എസ് നെയ്പോൾ NAIPAUL ഫുൾ നെയിം വിദ്യാധർ, VIDIADHAR വിദ്യാധർ സൂരജ് പ്രസാദ്, SURAJ PRASAD സൂരജ് പ്രസാദ്, വിദ്യാധർ സൂരജ് പ്രസാദ് നെയ്പാൾ, VS നെയ്പാൾ. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട് അതിന്. പക്ഷേ ഇന്ത്യക്കാരായ നോബൽ പ്രൈസ് വിന്നേഴ്സ് ലിറ്ററേച്ചറിൽ ആകെപ്പാടെ രവീന്ദ്രനാഥ് ടാഗോർ മാത്രമേ ഉള്ളതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്കാരൻ അല്ല അദ്ദേഹം എന്ന് മനസ്സിലാക്കാം നമുക്ക് അതിൽ നിന്ന്. ഇന്ത്യക്കാരനായ നോബൽ ലോറിയേറ്റ് ലിറ്ററേച്ചറിൽ ആകെപ്പാടെ രവീന്ദ്രനാഥ് ടാഗോർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് അത് കിട്ടിയത്. അതിനുശേഷം വേറെ ഇന്ത്യക്കാരനും നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പേര് വിദ്യാധർ സൂരജ് പ്രസാദ് നെയ്പാൾ എന്നാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആണ്. അദ്ദേഹത്തിൻ്റെ പേരൻസ് ട്രിനിഡാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് നേഷൻസ്, കുറെ ഐലൻഡ്സ് ഉണ്ട് വെസ്റ്റ് ഇൻഡീസിൽ, അതിലൊരെണ്ണമാണ് ട്രിനിഡാഡ് TRINIDAD ട്രിനിഡാഡ് എന്ന് പറയുന്ന ഐലൻഡിൽ ആണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ ആയിട്ടുള്ള പേരൻസിന്റെ മകനായിട്ട്, അപ്പൊ ഇന്ത്യൻ ഒറിജിൻ ആണ് VS നെയ്പാൾ. അദ്ദേഹം മരിച്ചു 85-ാമത്തെ വയസ്സിൽ. നോബൽ പ്രൈസ് വിന്നർ ആണ്, 2001 ലിറ്ററേച്ചർ നോബൽ പ്രൈസ് അദ്ദേഹത്തിനായിരുന്നു. ബ്രൂക്സ് BROOKS ബ്രൂക്സ് കൊയപ്ക, ബ്രൂക്സ് കൊയപ്ക, KOEPK. അദ്ദേഹം ഒരു വേൾഡ് ഫേമസ് ഗോൾഫ് പ്ലെയർ ആണ്, ബ്രൂക്സ് കൊയപ്ക. റോജേഴ്സ് കപ്പ്, അതിൻ്റെ ഫൈനലിൽ റാഫേൽ നദാൽ എത്തി എന്നൊരു ന്യൂസ് ഇന്നത്തെ മൺഡേ ന്യൂസ് പേപ്പറിലുണ്ട്. റോജേഴ്സ് കപ്പ് എന്ന് പറഞ്ഞൊരു ടെന്നീസ് ടൂർണമെന്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ കോട്ടിഫ് കപ്പ് COTIF
കോട്ടിഫ് കപ്പ്, ഒരു അണ്ടർ 20 ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോട്ടിഫ് കപ്പ്. അതിലാണ് ഇന്ത്യ അർജന്റീനയെ അട്ടിമറിച്ചത്. പക്ഷെ ഫൈനലി കോട്ടിഫ് കപ്പ് വിൻ ചെയ്തതും അർജന്റീന തന്നെയാണ്. അർജന്റീന റഷ്യയെ തോൽപ്പിച്ച് കോട്ടിഫ് കപ്പ് വിൻ ചെയ്തു. ഇന്ത്യയുടെ ജൂനിയർ ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ് ഫ്ലോയിഡ് പിന്റോ, FLOYED, ഫ്ലോയിഡ് പിന്റോ, PINTO. അജയ് ജയറാം ഇന്ത്യയുടെ ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അജയ് ജയറാം, പി ഇനിയൻ, INYA, പി ഇനിയൻ ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് പി ഇനിയൻ. ബജ്രംഗ് പൂനിയ, BAJRANG, ബജ്രംഗ് പൂനിയ, PUNIA, അദ്ദേഹം ഇന്ത്യയുടെ റെസ്ലർ ആണ്. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്, ചെസ്സിലെ സിനോണിമാണ് ഇന്ത്യയുടെ. ഇന്ത്യയിലെ ചെസ് എന്ന് പറഞ്ഞാൽ ആനന്ദാണ്. ആനന്ദിനപ്പുറം നമ്മൾ ആരെയും ചെസ്സിൽ വലിയൊരു പ്ലെയറിനെ ഇന്ത്യക്കാർ കണ്ടിട്ടില്ല. വിശ്വനാഥൻ ആനന്ദ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട്, 5-time വേൾഡ് ചാമ്പ്യനാണ്. 5 തവണ വേൾഡ് ചാമ്പ്യനായ ഇന്ത്യയുടെ എക്കാലത്തെയും ഗ്രേറ്റസ്റ്റ് ചെസ് പ്ലെയറാണ് വിശ്വനാഥൻ ആനന്ദ്. പിന്നെ ഇംഗ്ലണ്ടിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ 2nd ടെസ്റ്റും ഇന്ത്യ തോറ്റു. ആദ്യത്തെ 2 ടെസ്റ്റുകളും ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇന്ദിര നൂയിയെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ദിര നൂയി, INDR, ഇന്ദിര നൂയി, NOOYI. ഇന്ദിര നൂയി പെപ്സിക്കോയുടെ ഗ്ലോബൽ ചെയർപേഴ്സൺ ആണ്. ഇന്ദിര നൂയി. അവർ പെപ്സിക്കോയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു. വർഷങ്ങളായിട്ട് പെപ്സിയുടെ ഗ്ലോബൽ CEO ആയിരുന്നു അവർ. ആ പൊസിഷനിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു. FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. UNCTAD, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷനാണ് UNCTAD. അതിന്റെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, UNCTAD. ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ ആണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർമാൻ ദേവേന്ദർ കുമാർ സിക്രി, SIKRI. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമോഡിറ്റി എക്സ്ചേഞ്ച് ആണ് MCX, മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇതിൽ ഏറ്റവും വലിയ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കൊമോഡിറ്റി എക്സ്ചേഞ്ച് MCX ആണ്, മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്തത് UTI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇഷ്യൂ ചെയ്തത് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പിന്നെ VS Naipaul കുറിച്ച് അകത്തെ പേജിലും ന്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 2001 നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ ഒറിജിനായ ട്രിനിഡാഡിൽ ജനിച്ചു വളർന്ന നോവലിസ്റ്റ്, അദ്ദേഹം മരിച്ചു. നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് കേൾക്കുന്ന ഒരു വലിയ വിവാദമാണ് റാഫേൽ ഡീൽ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഞാനത് പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. റാഫേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. ആ റാഫേൽ കൈൻഡ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ പറഞ്ഞത് MMRCA എന്നാണ്. MMRCA എക്സ്പാൻഷൻ മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ്. മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് MMRCA. ഈ MMRCA ആയ റാഫേൽ, അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പേര് അറിഞ്ഞിരിക്കണം, ദസാൾട്ട് എന്നാണ്. DASSAULT, ദസാൾട്ട് ഏവിയേഷൻ. അപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന MMRCA, മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ്, ദസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. പിന്നെ റാനിൽ വിക്രമസിംഗെ, ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ. റാനിൽ RANIL, റാനിൽ വിക്രമസിംഗെ, WICKREMESINGHE, റാനിൽ വിക്രമസിംഗെ. അദ്ദേഹം കുറെ ഹൗസസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന, കുറെ വീടുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഇന്ത്യ
പതിനായിരം വീടുകൾ ശ്രീലങ്കയിൽ വച്ചു കൊടുക്കാം എന്നൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ശ്രീലങ്ക ഇടയ്ക്ക് വെച്ച് LTTയുമായുള്ള വാറിൽ തകർന്നു പോയ കുറെ ഏരിയാസ് ഉണ്ട്, അവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ, 10,000 വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിൽ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്ത വീടുകളുടെ ഹാൻഡിങ് അവറാണ് നടത്തുന്നത്. പ്രൈം മിനിസ്റ്റർ റാനിൽ വിക്രമസിംഗെ നടത്തിയത്. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ BCCI റീവാമ്പിനെ കുറിച്ചാണ്. BCCI ആർക്ക് പറയാ, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്രിക്കറ്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന അതോറിറ്റിയാണ് BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ പത്രത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ജസ്റ്റിസ് RM ലോധ കമ്മിറ്റി റിപ്പോർട്ടില്, ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ജസ്റ്റിസ് RM ലോധ കമ്മിറ്റി റിപ്പോർട്ട്, RM ലോധ കമ്മിറ്റി റിപ്പോർട്ട് BCCIയുടെ BCCI എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ പക്കയാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് RM ലോധ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ RM ലോധ കമ്മിറ്റി റിപ്പോർട്ടില് ഇപ്പോ ചില മാറ്റങ്ങൾ സുപ്രീം കോടതി വരുത്തി, ചില പ്രാക്ടിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എ കോംപ്ലിക്കേറ്റഡ് മാൻ എന്നാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന VS നൈപോൾ, നോബൽ പ്രൈസ് വിന്നറായ ഇന്ത്യൻ ഒറിജിൻ ഓതർ, അദ്ദേഹത്തിന്റെ പാസിംഗ് അവേയെ കുറിച്ചാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ ISRO, സയൻസിലുള്ള അഭിരുചി ഇന്ത്യക്കാരുടെ വളർത്താനും ISRO പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് അറിവെത്തിക്കാനും വേണ്ടി TV ചാനൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ISRO TV ചാനൽ ലോഞ്ച് ചെയ്യാൻ പോയാണ്. ISRO TV ചാനൽ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യപ്പെടും. അതുപോലെ ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ്, ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. വിക്രം സാരാഭായി, നമ്മളെ VSSCയുടെ പേര് തന്നെ അങ്ങനെ വരാൻ കാരണം അതുകൊണ്ടാണ്, വിക്രം സാരാഭായി സ്പേസ് സെന്റർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയുടെ സെന്റിനറി ഇയർ കൂടിയാണ് 2019. അദ്ദേഹത്തിന്റെ 100th ജന്മദിനം പ്രമാണിച്ച് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോണ Chandrayaan-2 എന്ന് പറയുന്ന ആദ്യത്തെ മൂണിൽ ലാൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് Chandrayaan-2. 2019 നടക്കാൻ പോണ അതിന്റെ പ്രോഗ്രാമിന്റെ നെയിം വിക്രം എന്നാക്കി, വിക്രം. ISRO ട്രിബ്യൂട്ട് സാരാഭായി സ്റ്റാർട്ട് വിത്ത് നെയിമിംഗ് ദ ഫസ്റ്റ് ഇന്ത്യൻ മൂൺ ലാൻഡിംഗ് സ്പേസ് ക്രാഫ്റ്റ് ഓഫ് ദ Chandrayaan-2 മിഷൻ വിക്രം. അപ്പൊ Chandrayaan-2 മിഷന്റെ ആ ഒരു മൂൺ ലാൻഡിംഗ് ആ പ്രോജക്ടിന് വിക്രം എന്ന് പേര് കൊടുക്കാനതിന്റെ കാരണം ഇതാണ്. പിന്നെ INS തരിണി എന്ന് പറയുന്ന ഷിപ്പിൽ ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രം ചേർന്ന് ലോകം ചുറ്റിയായിരുന്നു ഈ ഇടയ്ക്ക്. അവർ വളരെ വിജയകരമായിട്ടത് പൂർത്തിയാക്കി. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. അവർ സഞ്ചരിച്ച ഷിപ്പിന്റെ പേര് INS തരിണി എന്നാണ്, TRINI, INS തരിണി. INS തരിണി ഷിപ്പിനെ ലീഡ് ചെയ്തത് വർത്തിക ജോഷി ആണ്. വർത്തിക, VARTIKA, വർത്തിക ജോഷി. അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ചോദിക്കാം. ഈ ഇടയ്ക്ക് സർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബ് നടത്തിയ ഓൾ വിമൻ ക്രൂ യാത്ര ചെയ്ത കപ്പലിന്റെ പേരെന്താണ്? INS തരിണി. ആ കപ്പലിനെ ലീഡ് ചെയ്തിരുന്ന ആരാണ്? വർത്തിക ജോഷി. ആ പ്രൊജക്ടിന്റെ പേരെന്താണ്? പ്രൊജക്ടിന്റെ പേര് ഇതൊന്നുമല്ല, നാവിക സാഗർ പരിക്രമ എന്നാണ്. നാവിക NAVIKA, നാവിക സാഗർ SAGR, സാഗർ പരിക്രമ. അത്രയാണ് അത് ആരംഭിക്കുന്നത്. അത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസുകൾ. നമുക്ക് ഇനി സാറ്റർഡേയിലെ ഹിന്ദുവിലേക്ക് പോകാം. സാറ്റർഡേയിലെ ഹിന്ദുവിലേക്ക് പോകുമ്പോ ആ സാറ്റർഡേ ഹിന്ദുവിലും ഫ്രണ്ട് പേജ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ കേരള റിലേറ്റഡ് ന്യൂസ് റിഗാർഡിംഗ് ദിസ് ഫ്ലഡ് ആൻഡ് ഓൾ, അതാണ് ഒന്നാമത്. പിന്നെ റാഫേൽ ഡീലിനെ കുറിച്ച് ആൻഡിലുണ്ട്. റാഫേൽ ഡീലിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, കാരണം അതില് അലിഗേഷൻ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ്. അത് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ഓപ്പോസിഷനുണ്ട്. അതില് അങ്ങനെ ഓപ്പോസിഷൻ അലിഗേഷൻ ഉന്നയിച്ചാൽ അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുമാണ്. എന്തായാലും പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ KK വേണുഗോപാൽ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ KK വേണുഗോപാൽ.
അഭിനവ് ബിന്ദ്രയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. അഭിനവ് ബിന്ദ്ര, അഭിനവ് ബിന്ദ്ര ആരാണെന്ന് ഞാൻ പറഞ്ഞതിനേണ്ട ആവശ്യമില്ലായിരിക്കും ഇന്ത്യക്കാർക്ക്. കാരണം നമുക്ക് ഈ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഒന്നും വിൻ ചെയ്ത ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരേ ഒരു ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ നേടിയ ആളിൻ്റെ പേര് നമ്മളാരും മറക്കാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ 1 ബില്യണിൽ കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യത്തു നിന്ന് ആകെപ്പാട് ഒരേ ഒരാൾ മാത്രമേ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളൂ ഒളിമ്പിക്സിൽ ഇൻഡിവിജ്വലി, അത് അഭിനവ് ബിന്ദ്രയാണ്, ഷൂട്ടിങ്ങിലാണ്. അതാണ് അഭിനവ് ബിന്ദ്ര. പിന്നെ ഇന്തോനേഷ്യയിൽ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ പ്രിപ്പറേഷൻസിനെ കുറിച്ചുള്ള ന്യൂസ് ഇപ്പൊ എല്ലാ ദിവസവും ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ടീമിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്. ഹിൻഡാൽകോ കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഹിൻഡാൽകോ HINDALCO, ഹിൻഡാൽകോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അലൂമിനിയം പ്രൊഡ്യൂസറാണ് ഹിൻഡാൽകോ. ആദിത്യ ബിർള ഗ്രൂപ്പ് കമ്പനിയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർളയാണ്, കുമാരമംഗലം ബിർള. അപ്പോളോ ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിനാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ചെയർമാനാണ് പ്രതാപ് റെഡ്ഡി, ചെയർമാനും ഫൗണ്ടർ പ്രതാപ് റെഡ്ഡി. അശോക് ലെയ്ലാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറർ അശോക് ലെയ്ലാൻഡ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറർ അശോക് ലെയ്ലാൻഡ് പ്രൊമോട്ടേഴ്സ് ഹിന്ദുജ ബ്രദേഴ്സ് ആണ്, ഹിന്ദുജ ബ്രദേഴ്സ്. അവർക്കുള്ള ബാങ്കാണ് ഇൻഡസ് ഇൻഡ് ബാങ്ക്, INDUS, ഇൻഡസ് ഇൻഡ്, INDUS ബാങ്ക്. അതുപോലെ IAP കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ ആണ് IAP യുടെ എക്സ്പാൻഷൻ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നാണ്. IAP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ വിച്ച് ഈസ് ഷോയിങ് ദ ഗ്രോത്ത് ഓർ ഡീസിലറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡീസിലറേഷനായി കാണിക്കുന്ന ഇൻഡെക്സ് ആണ് IAP, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. പിന്നെ ഇന്ത്യ 2022 എത്തനോൾ പ്രൊഡക്ഷൻ ട്രിപ്പിൾ ചെയ്യും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. എത്തനോൾ പ്രൊഡക്ഷൻ എന്തിനാണ് ട്രിപ്പിൾ ചെയ്യുന്നത് വെച്ചാൽ ETHNOIL എത്തനോൾ ബയോഫ്യൂൽസ് ആണ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇനി പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇന്ത്യ പെട്രോളിയം പ്രൊഡക്ഷനോട് എത്തനോളും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഈ പെട്രോളിയം പ്രൊഡക്ഷനോടൊപ്പം എത്തനോളും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ പെട്രോളിയം ഇമ്പോർട്ടൊക്കെ കുറെ കുറയ്ക്കാൻ പറ്റും. അതുവഴി ആനുവലി 12,000 crore സേവ് ചെയ്യാന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. അതുവഴി ആനുവലി 12,000 crore സേവ് ചെയ്യാം എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോ ഇന്ത്യ 2022 കൂടി എത്തനോൾ പ്രൊഡക്ഷൻ 3 times ആക്കി, ട്രിപ്പിൾ ആയിട്ട് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേൾഡ് ബയോഫ്യൂൽ ഡേ ആയിരുന്നു ഓഗസ്റ്റ് 10. ഈ ദിവസമാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഓഗസ്റ്റ് 10 ആണ് വേൾഡ് ബയോഫ്യൂൽ ഡേ ഓഗസ്റ്റ് 10. രജനീഷ് കുമാറിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിൽ. രജനീഷ് കുമാർ ഈസ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ലാർജസ്റ്റ് ലെൻഡർ ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ലാർജസ്റ്റ് ലെൻഡർ ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് രജനീഷ് കുമാർ. ഇമ്രാൻഖാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇമ്രാൻഖാൻ ഓഗസ്റ്റ് 13 പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററായി ഇമ്രാൻഖാൻ അധികാരം ഏൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അമേരിക്ക പാകിസ്ഥാൻ മിലിറ്ററിക്കുള്ള ട്രെയിനിങ് കട്ട് ചെയ്തു എന്ന് ഒരു ന്യൂസ് ഉണ്ട്. പാകിസ്ഥാൻ മിലിറ്ററി പേഴ്സണൽസിന് എക്സ്പേർട്ട് ട്രെയിനിങ് USലെ മിലിറ്ററി അക്കാഡമികളിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനോടെ എല്ലാ മിലിറ്ററി അസിസ്റ്റൻസും കഴിഞ്ഞ വർഷം സ്റ്റോപ്പ് ചെയ്തതായിട്ട് ഡൊണാൾഡ് ട്രംപ് ഡിക്ലെയർ ചെയ്തിരുന്നു. ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് പാകിസ്ഥാൻ ഈസ് ആക്റ്റീവ്ലി സപ്പോർട്ടിംഗ് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് ആൻഡ് ദേ ആർ നോട്ട് ഷോയിങ് ദ സിൻസിയറിറ്റി ടു കർബ് ടെറർ ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ സോയിൽ ഓഫ് പാകിസ്ഥാൻ എന്നുള്ള അലിഗേഷനിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഗവൺമെന്റ് പാകിസ്ഥാനുള്ള മിലിറ്ററി എയ്ഡ്സ് സ്റ്റോപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരെല്ലാ മിലിറ്ററി ട്രെയിനിങ്ങും പാകിസ്ഥാനി പേഴ്സൺസിന് കൂടുതലും സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ട്രിപ്പിൾ തലാഖ് ബിൽ എന്നറിയപ്പെടുന്ന ബില്ലിന്റെ യഥാർത്ഥ പേര് ഇങ്ങനെയാണ്, മുസ്ലിം വിമൻ ബ്രാക്കറ്റിൽ
protection of rights on marriages. Protection of rights on marriages. Muslim women, protection of rights on marriages, Bill 2017. Muslim women, protection of rights on marriages, Bill 2017. അതാണ് നമ്മൾ ചുരുക്കി ട്രിപ്പിൾ തലാഖ് ബില്ല് എന്ന് പറഞ്ഞത്. ട്രിപ്പിൾ തലാഖ് ബില്ല് എന്ന് പറയാൻ കാരണം ഡിവോഴ്സിന് മുസ്ലിംസ് യൂസ് ചെയ്യുന്ന സിസ്റ്ററായ ട്രിപ്പിൾ തലാഖിനെ ബാൻ ചെയ്യുന്ന നിയമം ആയതുകൊണ്ടാണ് അങ്ങനെ ചുരുക്കി ട്രിപ്പിൾ തലാഖ് ബില്ല് എന്ന് പറയുന്നത്. ഇത് പാർലമെന്റിൽ ലോക്സഭയിൽ പാസ്സായി, രാജ്യസഭയിൽ പാസ്സാക്കിയെടുക്കാൻ ഈ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ കഴിയുമെന്നാണ് ഗവൺമെന്റ് കരുതിയിരുന്നത്. പക്ഷേ കഴിഞ്ഞില്ല. മൺസൂൺ സെഷൻ ലാസ്റ്റ് വീക്കിൽ തീർന്നു. കഴിഞ്ഞ ഫ്രൈഡേയോടുകൂടി തീർന്നു. ഇനി വിന്റർ സെഷൻ ഓഫ് പാർലമെന്റേ ഉള്ളൂ. അത് നവംബറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാജ്യസഭ ഗുലാം നബി ആസാദ്, രാജ്യസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷനാണ് ഗുലാം നബി ആസാദ്, ജി എച്ച് യു എൽ ഗുലാം നബി ആസാദ്. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അനന്ത് കുമാർ, അനന്ത് കുമാർ. നവീൻ പട്നായിക്, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആണ് നവീൻ പട്നായിക്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ബി ജെ ഡി, ബിജു ജനതാദൾ, ബി ജെ ഡി ബിജു ജനതാദൾ. അജയ് ബിസാരിയ, അജയ് ബിസാരിയ, അജയ് ബിസാരിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാനാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാൻ അജയ് ബിസാരിയ. പാകിസ്ഥാനിൽ വെച്ചായിരുന്നു കഴിഞ്ഞ സാർക്ക് സമ്മിറ്റ് നടക്കേണ്ടത്, കഴിഞ്ഞ സാർക്ക് സമ്മിറ്റ്. പക്ഷെ ഇന്ത്യ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. ആ ടൈമിൽ ഇന്ത്യയിൽ പാകിസ്ഥാനി ബേസ്ഡ് ഔട്ട്ഫിറ്റ്സ് പത്താൻകോട്ടിൽ ടെററിസ്റ്റ് അറ്റാക്ക് കണ്ടക്ട് ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ ആ സമ്മിറ്റിൽ പങ്കെടുക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യയെ ഫോളോ ചെയ്ത് അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും ഒന്നും പങ്കെടുക്കില്ല എന്ന് സ്റ്റേറ്റ് ചെയ്തു. തൽഫലമായിട്ട് ആ സാർക്ക് സമ്മിറ്റ് നടന്നില്ല. ഇനി അത് നടത്താൻ പറ്റും. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് ഇമ്രാൻഖാൻ വരുമ്പോൾ അത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്നു. പിന്നെ ഇതിൽ എഡിറ്റോറിയൽസിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എഡിറ്റോറിയൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ശനിയാഴ്ചത്തിലാണ്, അതാരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പോസ്റ്റിലേക്ക് നടന്ന ഇലക്ഷനെ കുറിച്ചാണ് ഈ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പോസ്റ്റിലേക്ക് നടന്ന ഇലക്ഷനെ കുറിച്ചാണ് ഈ ഒന്നാമത്തെ എഡിറ്റോറിയൽ. പ്യുവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്സിൽ താല്പര്യം ഉള്ള ആൾക്കാർ മാത്രം വായിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഈ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് ആണ്, ഹരിവൻഷ്, എച്ച് എ ആർ ഐ വി എ എൻ എസ് എച്ച്. അദ്ദേഹം ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടിക്കാരനാണ്. രാജ്യസഭയുടെ പുതിയ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ്, ഹരിവൻഷ് നാരായണൻ. അദ്ദേഹം ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയുടെ ചെയർമാനാണ്, സോറി മെമ്പറാണ്. പിന്നെ എൻഡ്ലെസ് വാർ എന്നുള്ളതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ആ എൻഡ്ലെസ് വാർ എന്നുള്ള എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ സൗദി അറേബ്യ യമനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കിനെ കുറിച്ചുള്ളതാണ്. യുണൈറ്റഡ് നേഷൻസ് ഈ ഇടയ്ക്ക് ഇപ്പോൾ വേൾഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരുന്ന യമനിൽ സൗദി നടത്തുന്ന അറ്റാക്കാണ്. യമനിലെ ഹൂത്തി റബൽസ്, എച്ച് ഒ യു ടി എച്ച് ഐ, ഹൂത്തി റബൽസ് എന്ന് പറയുന്ന റബൽസ് അവിടുത്തെ, അത് ഈ ഹൂത്തി റബൽസ് ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അവിടുത്തെ സുന്നി ആയിരുന്ന അവിടുത്തെ പ്രസിഡന്റ് അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദിയെ പുറത്താക്കി. അബ്ദുറബ് മൻസൂർ ഹാദി, എച്ച് എ ഡി ഐ, അബ്ദുറബ് മൻസൂർ ഹാദി എന്ന് പറയുന്നത് സുന്നി മുസ്ലിമാണ്. ഷിയ മുസ്ലിങ്ങളുടെ ഗ്രൂപ്പായ ഹൂത്തി റബൽസ്, എച്ച് ഒ യു ടി എച്ച് ഐ, അവര് ഈ സുന്നി പ്രസിഡന്റിനെ പുറത്താക്കിയപ്പോൾ സുന്നി മുസ്ലിങ്ങളുടെ പരമോന്നത രാജ്യമായ സൗദിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് യമനിലെ അറ്റാക്ക്. അതിൽ ഇന്നലെയും വളരെ വലിയൊരു അറ്റാക്ക് നടന്നു, 45 പേര് മരിച്ചു, അതിൽ കുട്ടികളായിരുന്നു കൂടുതലും മരിച്ചത്. അപ്പൊ ഇത് എൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ശ്രമവും ഉണ്ടാവാത്തതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ.
പിന്നെ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സ് ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യപ്പെട്ടു. യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യയിലെ സിക്കിമിൽ നിന്നുള്ള ഒരു സംഭവമാണ് എഴുതിക്കോളണം. കാഞ്ചൻ KHANGZEN DZONGA കാഞ്ചൻജോങ്ക എന്നാണ് അതിനെ വായിക്കേണ്ടത്. KHANGZEN DZONGA അതായത് കാഞ്ചൻജോങ്ക ബയോസ്ഫിയർ റിസർവ്. കാഞ്ചൻജോങ്ക ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ സിക്കിമിലെ ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. ഈ കാഞ്ചൻജോങ്ക ബയോസ്ഫിയർ റിസർവ് ഉൾപ്പെടുന്നത് വേൾഡിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൗണ്ടൻ പീക്കായ കാഞ്ചൻജംഗയ്ക്ക് അതിലാണ് വരുന്നത്, അതിനകത്താണ് വരുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൗണ്ടൻ പീക്കാണ് കാഞ്ചൻജംഗ, അതുൾപ്പെടുന്നതാണ് കാഞ്ചൻജോങ്ക ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ സാറ്റർഡേ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസുകൾ. അപ്പോൾ ഹിന്ദുവിൻ്റെ മൺഡേയിലെയും സാറ്റർഡേയിലെയും ന്യൂസ് പേപ്പേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി ആകെ ഉള്ളത് സൺഡേ മാത്രമാണ് പെൻഡിങ്. അത് നാളത്തെ ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.